ഹായ് ഓൾ. അപ്പം നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നഗീബ് മഹ്ഫൂസിൻ്റെ ദ നോർവേജിയൻ റാറ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയെ കുറിച്ചിട്ടാണ്. അപ്പം ഇതും ടൈറ്റിലിൽ തന്നെ ഉണ്ട്, ഒരു നോർവേജിയൻ റാറ്റിനെ കുറിച്ചിട്ടാണ് ഇതിലെ കഥ. സത്യത്തിൽ നോർവേജിയൻ റാറ്റ് എന്നുള്ളത് ഈ ഒരു കഥയിലെ പ്ലോട്ടിൽ ഉണ്ടോ വരുന്നുണ്ടോ റിയൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ നോർവേജിയൻ റാറ്റിൻ്റെ പേരിലാണ് ഈ ഒരു എൻ്റയർ സ്റ്റോറി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് തുടങ്ങുന്നത് തന്നെ ഫോർച്യുനേറ്റ്ലി വി വി ആർ നോട്ട് അലോൺ ഇൻ ദിസ് അഫ്ലിക്ഷൻ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസിലൂടെയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന എന്തോ ഒരു ദുരവസ്ഥയിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ദുരവസ്ഥ എന്ന് പറയുന്നത് ഓവറോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നോർവേജിയൻ റാറ്റിൻ്റെ അറ്റാക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന ഈജിപ്തിലെ ഒരു നഗരമാണ് കെയ്റോ. അവിടുത്തെ കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ കെയ്റോയിലുള്ള ആൾക്കാരെല്ലാം ഇപ്പം എല്ലാവരും ഭീതിയിലാണ്. എന്താണ് അവരുടെ ഭീതിക്ക് കാരണം? നോർവേജിയൻ റാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ജീവി എന്ത് ചെയ്യാണ്? ഇവരെ അറ്റാക്ക് ചെയ്യും, ഏത് സമയവും ഇതിൻ്റെ അറ്റാക്ക് ഉണ്ടാകും എന്ന് പേടിച്ചിരിക്കുകയാണ് ഈ നഗരത്തിലെ ആൾക്കാരെല്ലാം. ഇതാരാണ് ഇങ്ങനെ ഒരു ന്യൂസ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഭരണകർത്താക്കളാണ്, ഗവൺമെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. പത്രങ്ങളിലൂടെയും ടി വി മാധ്യമങ്ങളിലൂടെയും എല്ലാം അവർ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഇത്തരത്തിലൊരു നോർവേജിയൻ റാറ്റ് നമ്മളെ ഏത് സമയവും അറ്റാക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ അവരുടെ ന്യൂസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഭയന്നിട്ട് ആൾക്കാർ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളും കാര്യങ്ങളും എല്ലാം എടുത്ത് ഏത് സമയം അറ്റാക്ക് നേരിടാനായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് ക്യാരക്ടേഴ്സിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടില്ല. ആകെ ഇതിൽ ക്യാരക്ടർ വരുന്നത് മിസ്റ്റർ എ എം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒരു തേർഡ് പേഴ്സൺ നറേറ്റീവിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. വി അല്ലെങ്കിൽ എന്താണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്നതാണ്. ഒരാളാണ് ഇതിൽ കഥ നറേറ്റ് ചെയ്യുന്നത്. ക്യാരക്ടറായിട്ട് വരുന്നത് മിസ്റ്റർ എ എം എന്നുള്ളതാണ്. അതേ നമ്മുടെ ഈ ഓതറിൻ്റെ നഗീബ് മഹ്ഫൂസിൻ്റെ മിക്ക കഥകളുടെയും പ്രത്യേകതയാണെന്ത്, ഒരുപാട് ഇങ്ങനെ ഓതേഴ്സും ക്യാരക്ടേഴ്സും ഒന്നും വരാറില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സിനെ മാത്രം പറഞ്ഞിട്ട് കഥ പറയുന്നൊരു രീതി. ഓക്കെ, അപ്പോൾ ഇതിലെ ആകെ പറയുന്നൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് എ എം, മിസ്റ്റർ എ എം എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ആദ്യമേ തുടക്കത്തിൽ ഞങ്ങൾ ഈ ദുരവസ്ഥയിൽ ഒറ്റയ്ക്കല്ല എന്ന് ഈ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണല്ലോ. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്താ, ഇവരുടെ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരു അപ്പാർട്ട്മെൻറ്റാണ് അവിടെ, അവിടുത്തെ ഉള്ള കഥയാണ് ഈ കാണിക്കുന്നത്. ആ അപ്പാർട്ട്മെൻറ്റിലെ ഒരു സീനിയർ ഹൗസ് ഹോൾഡറാണ് ഈ മിസ്റ്റർ എ എം എന്ന് പറയുന്നത്. അതുമല്ല, അദ്ദേഹം ഒരു നല്ലൊരു ഉയർന്നൊരു പൊസിഷൻ വഹിക്കുന്ന ഒരാൾ കൂടിയിട്ടാണ്. അപ്പോൾ ആ മിസ്റ്റർ എ എം ആണ് ഈ നോർവേജിയൻ റാറ്റിൻ്റെ അറ്റാക്ക് ഭയന്നിരിക്കുന്ന ആ ഒരവസ്ഥയിൽ എല്ലാ എന്താണ് ആൾക്കാരും കൂടെ ചേർന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫസ്റ്റ് മീറ്റിങ്ങിൽ മിസ്റ്റർ എ എം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എന്താണ് ഗവൺമെൻറ്റുമായിട്ട് കണക്ഷൻ ഈ ഒരു ആൾക്കാണുള്ളത്. അദ്ദേഹം വർക്ക് ചെയ്യുന്ന സീനിയർ സിറ്റിസൺ ആയതുകൊണ്ടും അവിടുത്തെ ഒരു പൊസിഷൻ ഗവൺമെൻറ്റിലേതോ വലിയൊരു പൊസിഷൻ അതെന്താണെന്ന് പറയുന്നില്ല, ജോലിയുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഗവൺമെൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെന്ന് സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവരെ സഹായിക്കാൻ ഗവൺമെൻറ് ഉണ്ട്, അത് അവരിൽ നിന്ന് കിട്ടുന്ന ഓർഡേഴ്സും കാര്യങ്ങളും നമ്മൾ അതുപോലെ ചെയ്താൽ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാം, നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം എന്നൊക്കെയാണ് ഇദ്ദേഹം ആദ്യമേ ഇവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. മിസ്റ്റർ എ എം ഈ കൂടിയിരിക്കുന്ന ആൾക്കാരോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പത്രത്തിലും ന്യൂസിലുമൊക്കെ വരുന്നത് കാണുന്നില്ലേ, ഈ നോർവേജിയൻ റാറ്റ് വരുത്തുന്ന ഡിസ്ട്രക്ഷനെക്കുറിച്ച് അറിയുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിൽ കുറച്ച് ആൾക്കാരെങ്കിലും തിരിച്ച് ചോദിക്കുന്നുണ്ട്, കാര്യങ്ങൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്താണല്ലേ അവർ കാണിക്കുന്നത്, ഇത്രയൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ മിസ്റ്റർ എ എം എന്താ തിരിച്ച് പറയുന്നത്, ഏ അല്ലല്ല, ഒന്നും എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുകയല്ല, സിറ്റുവേഷൻ ഇങ്ങനെ തന്നെയാണ്, ഇതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ ഒറ്റയ്ക്കല്ല, അതെനിക്ക് ഗവർണർ എന്താണ് ഈ ഇദ്ദേഹം ചെയർമാനാണെന്ന് ഇവിടെ പറയുന്നുണ്ട്, അദ്ദേഹം ഇതിൻ്റെ ചെയർമാൻ കൂടിയിട്ടാണ്. അപ്പം ചെയർമാൻ എന്നുള്ള രീതിക്ക് അദ്ദേഹത്തിന് ഗവർണർ വാക്ക് കൊടുത്തിട്ടുണ്ട്, ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്ത്, ഈ ഒരു പ്രോസസ്സിൽ ഇവർ ഒറ്റയ്ക്കല്ല, ഈ ഒരു ടെറിബിൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അവരോടൊപ്പം ഗവൺമെൻറ് ഉണ്ട് എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂടിയിരിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്, ഓ അത് കേട്ടതിൽ എന്താണ് സന്തോഷമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി ഇദ്ദേഹം പറയുന്നത് എന്താ, അവർ കുറേയധികം ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരുന്നുണ്ട്, നമ്മൾ അതെല്ലാം അതുപോലെ പാലിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലർ ചോദിക്കുന്നുണ്ട്, അതിൽ ഭയങ്കര എന്താണ് ചിലവുള്ള കാര്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്ത് തന്നെ ആയാലും ഇവർക്ക് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, അവരുടെ ലൈഫ് നോക്കിയല്ലേ പറ്റത്തുള്ളൂ, അപ്പം നമുക്ക് ചിലവ് നോക്കിയിട്ട് കാര്യമില്ല, ഇതൊക്കെ ചെയ്തെങ്കിലേ പറ്റൂ, അവർ പറയുന്നത് എന്തോ അത് അതുപോലെ അനുസരിക്കണം എന്നുള്ള നിർദ്ദേശം ഇദ്ദേഹം മിസ്റ്റർ എ എം കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം അവർ ചോദിക്കുന്നുണ്ട്, ഓക്കെ ഇനി അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ എ എം എന്താണ് പറയുന്നത്,
നമ്മൾ കെണികൾ ഒരുക്കുകയോ അല്ലെങ്കിൽ പോയിസൺ വെച്ച് റാറ്റ്സിനെ പിടിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ മാക്സിമം എത്രത്തോളം ക്യാറ്റ്സിനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ അത്ര കണ്ട് കീപ്പ് ചെയ്യണം. സ്റ്റെയർവെല്ലിലും റൂഫിലും ഒക്കെ വേണമെങ്കിൽ ക്യാറ്റിനെ കീപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ ഫ്ലാറ്റിനകത്ത് കൂടെ ക്യാറ്റ്സിനെ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ഒരാൾ പറയുന്നുണ്ട് നോർവേജിയൻ റാറ്റാണെന്നുണ്ടെങ്കിൽ അത് ക്യാറ്റ്സിനെ പോലും അറ്റാക്ക് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു യൂസ് ക്യാറ്റ്സിനെ കൊണ്ടിട്ട് ഉണ്ടാവാതിരിക്കില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത്രയും അവർ ഫസ്റ്റ് മീറ്റിങ്ങിൽ നടന്ന സംഭവമാണ്. അതിനുശേഷം ഇവരെല്ലാം തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ വരികയാണ്. വന്നു കഴിയുമ്പോഴത്തേന് ഇവരിതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഒരു ലൈഫിൽ തന്നെ ഈ ഒരു നോർവേജിയൻ റാറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായിട്ട് മാറുകയാണ്. അവരുടെ സ്വപ്നങ്ങളിൽ പോലും അല്ലെങ്കിൽ അവരാരോടെങ്കിലും സംസാരിക്കുമ്പോൾ ആ ടൈമിലും എല്ലാം കൂടുതൽ സമയം അവരെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഈ പറയുന്ന നോർവേജിയൻ റാറ്റ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത്. മൊത്തത്തിൽ ഇവരുടെ ലൈഫിനെ തന്നെ ഈ ഒരു റാറ്റ് എന്നുള്ളൊരു സംഭവം മൊത്തത്തിൽ ബാധിക്കുന്നതായിട്ടാണ് പിന്നെ കാണുന്നത്. ഇത്തരത്തിൽ റാറ്റ്സ് പെരുകുന്നതിനുള്ള കാരണം, അതായത് നോർവേജിയൻ റാറ്റ്സ് ഇതുപോലെ അവരെ അറ്റാക്ക് ചെയ്യുന്നതിനും അവിടേക്ക് വരുന്നതിനും ഉള്ള കാരണമായിട്ട് അവർ പല എക്സ്പ്ലനേഷൻസാണ് അതിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. ചിലർ പറയുന്നത് കനാൽ ടൗൺസിൻ്റെയും അതുപോലെ തന്നെ ഹൈ ഡാമിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കനാൽ ടൗൺസിൽ ആളൊഴിപ്പിച്ചപ്പോൾ അതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇങ്ങനെ എലികൾ പെരുകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഡാമിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം എലികളിങ്ങനെ വരുന്നതിന് കാരണം, അതും അല്ലാന്നുണ്ടെങ്കിൽ ചിലർ ഗവൺമെൻറ്റിനെ തന്നെ കുറ്റം പറയുന്നുണ്ട്, മറ്റ് ചിലർ എന്ത് ചെയ്യുന്നുണ്ട് ദൈവത്തിൻ്റെ വിരോധമാണ് ഇതിനെല്ലാത്തിനും കാരണം, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ കോപമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നിങ്ങനെ പല പല റീസൺസ് ഇവർ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിനുശേഷം ഇവർ രണ്ടാമതൊരു മീറ്റിംഗ്, ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞു, ഇനി സെക്കൻഡ് മീറ്റിങ്ങിലും ഇതുപോലെ മിസ്റ്റർ എ ആൾക്കാരെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഹാപ്പിയാണ്, കാരണം അദ്ദേഹം നേരത്തെ ഫസ്റ്റ് മീറ്റിങ്ങിൽ കൊടുത്ത പോലെയുള്ള നിർദ്ദേശങ്ങളെല്ലാം ഇവർ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഒരുപാട് ക്യാറ്റ്സിനെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ അതിനെ അതിൻ്റെ എക്സ്പെൻസിനെ കുറിച്ചൊക്കെ ചിലർ ചോദിച്ചിരുന്നെങ്കിലും നമ്മുടെ സേഫ്റ്റി നോക്കുമ്പം അത് പ്രശ്നമല്ല, എന്തായാലും സന്തോഷമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ട്രാപ്സ് വെച്ചിട്ട് കെണികൾ ഒരുക്കിയിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട് ഒരു സ്കിന്നി സ്പെസിമൻ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഒരു ലോക്കൽ റാറ്റിനെ അയാൾ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം മിസ്റ്റർ എം പറയുന്നുണ്ട് ലോക്കൽ റാറ്റാണെങ്കിൽ കൂടി അതും ഹാംഫുള്ളാണ്, എന്തായാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. എന്താണ് നിങ്ങൾക്കിനി കോണിൽ വെച്ചിട്ട് ഇതിനു വേണ്ടി കോണിൽ വിഷം തേച്ചിട്ട് എലികളെ പിടിക്കാനായിട്ടുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ കിച്ചൺ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവെക്കണം. പക്ഷേ കുട്ടികളെയും അതുപോലെ വളർത്തുന്ന ജീവികളെയും പെറ്റ്സിനെയൊക്കെ സൂക്ഷിക്കുക, അത് അവർക്കൊരു പ്രശ്നമുണ്ടാവാതെ കിച്ചണിലും അവിടെയൊക്കെ ഇത് വെക്കാനായിട്ട് അദ്ദേഹം അടുത്ത നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇവർ മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്നു, ഈ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ കുറച്ച് പെറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ മരിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യന്മാർക്കൊന്നും ഒന്നും തന്നെ പറ്റുന്നില്ല. ഇതിനിടയിൽ വീണ്ടും ഇവരുടെ ലൈഫിനെ ഇതൊരുപാട് ബാധിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഈ നറേറ്റർ ബസ് സ്റ്റോപ്പിൽ വെച്ചൊരു ഫ്രണ്ടിനെ കാണുന്നതും ഫ്രണ്ട് പറയുന്നുണ്ട് ഒരു ഒരു വില്ലേജിനെ പൂർണ്ണമായിട്ടും റാറ്റ്സ് ഇല്ലാതാക്കിയ കഥയൊക്കെ കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവർ തമ്മിലുള്ള സംഭാഷണവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു പോകുന്നുണ്ട് ഇത് ലോകത്തിൻ്റെ അവസാനമാണോ, ഫ്ലഡും അങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസൊക്കെ വരുന്നത് പോലെ അടുത്തൊരു ഇതുപോലെ അവസാനം പോലെയാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇവരെ അടുത്ത മൂന്നാമത്തെ മീറ്റിങ്ങിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ മീറ്റിങ്ങിൽ അദ്ദേഹം വീണ്ടും ഇങ്ങനെ ഹാപ്പിയായിട്ട് വന്ന് നിൽക്കുകയാണ്, കാരണം ഇവരെല്ലാം ഇൻസ്ട്രക്ഷൻസ് എല്ലാം അതുപോലെ പാലിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അതിനിടയിൽ ഒരാളിങ്ങനെ പറയാൻ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ടെൻഷൻ നമ്മുടെ സ്ട്രെസ്സ് കൂടിയാണല്ലോ എന്നിങ്ങനെ പറയാൻ വരുമ്പോൾ അദ്ദേഹം അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് മറ്റ് കാര്യങ്ങൾ പറയുകയാണ്, അതൊന്നും ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് അടുത്ത നിർദ്ദേശം കൊടുക്കുകയാണ്. എന്ത്, നിങ്ങളുടെ ഡോറും വിൻഡോസും എല്ലാം നന്നായിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ അതിനടിയിലായിട്ടുള്ള ആ സ്ഥലം പോലും വുഡ്സ് വെച്ചിട്ട് അടയ്ക്കാനായിട്ടാണ് അടുത്ത നിർദ്ദേശം കൊടുക്കുന്നത്. കാരണം ആ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ കൂടിയിട്ടാണെങ്കിലും റാറ്റകത്ത് കിടക്കുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്തേക്കാം, അതുകൊണ്ട് ഇനി മുതൽ അങ്ങനെ ചെയ്യുക. അതായത് ഒരു ബോക്സ് പോലെ ആക്കുക അവനവൻ്റെ ഫ്ലാറ്റ്, അതായത് എവിടെയും തുറന്നിടാതെ ഫുൾ ക്ലോസ് ചെയ്യുക, അഥവാ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു വിൻഡോയുടെ ഒരു ഭാഗം മാത്രം തുറന്ന് അവിടെ ക്ലീൻ ചെയ്യുക, റൂമിലേക്ക് കടക്കുക, അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരാൾ എന്താണ് റാറ്റ് വരുമോ ഇല്ലയോ എന്ന് നോക്കാൻ നിൽക്കുക, അങ്ങനെയൊക്കെ കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് ബുദ്ധിമുട്ടാണെന്ന്, പക്ഷേ അദ്ദേഹം പറയുകയാണെന്ത് വേറെ വഴിയില്ല, അപ്പോൾ അതും ചെയ്തേ പറ്റൂ എന്ന് മൂന്നാമത്തെ മീറ്റിങ്ങിൽ നിർദ്ദേശം കൊടുത്തിട്ട് പോവുകയാണ്.
അങ്ങനെ ഇവർ അതും കേട്ടുകൊണ്ട് വീണ്ടും തിരിച്ചു വരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഇവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷേ അതോടുകൂടി അവരുടെ ലൈഫ് വീണ്ടും ഭയങ്കര ടെറിബിളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു ബോക്സിനകത്ത് മാത്രമായിട്ട് ഇവർ ജീവിക്കാൻ തുടങ്ങുകയും അത് അങ്ങനെ വരുമ്പോഴത്തേനും ഫാമിലിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ തുടങ്ങുന്നു. അതായത് ഇവരുടെ ലൈഫ് ഭയങ്കര ടെറിബിളായിക്കൊണ്ട് മാറുകയാണ്. ഇനി ലാസ്റ്റ് മീറ്റിംഗ് ആണ്. ലാസ്റ്റ് മീറ്റിങ്ങിൽ മിസ്റ്റർ എ എം ഇവർക്ക് കൊടുക്കുന്ന നിർദ്ദേശമല്ല, ഒരു ഗുഡ് ന്യൂസാണ് കൊടുക്കുന്നത്. ഒരു ടീം ഓഫ് എക്സ്പേർട്സിനെ ഈ ഒരു ടാസ്കിനായിട്ട് ഇവർ നിയമിച്ചിട്ടുണ്ട്. അപ്പം ഇവരെന്ത് ചെയ്യും, അതിലുള്ള ഏതെങ്കിലും ഒരു മെമ്പർ വന്നിട്ട് നിങ്ങളുടെ ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റിനെ പരിശോധിക്കും. അതായത് ഇവർ ചെയ്തിരിക്കുന്നതെല്ലാം കറക്റ്റാണോ എന്നൊക്കെ പരിശോധിക്കും. റാറ്റിൻ്റെ അറ്റാക്ക് വന്നേക്കാം ചാൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഇവരെന്ത് ചെയ്യും, പരിശോധിക്കും. അവർ വേണ്ടുന്ന മുൻവിധികളൊക്കെ എടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അത് കേൾക്കുമ്പോഴത്തേനും ഇവർക്ക് ഭയങ്കര സന്തോഷമാകും. കാരണം അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് ഒരാൾ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഇതൊക്കെ ചെയ്യാനായിട്ട് സന്തോഷം തോന്നുകയും ചെയ്യും, അവരുടെ ധൈര്യം കൂടുകയും ചെയ്യും. അങ്ങനെ അവർ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. ഈ ഒരു കാര്യം അറിഞ്ഞതോടുകൂടി അവർ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് അന്ന് മിസ്റ്റർ എം പറയുന്നുണ്ട്, ഇതിന് എക്സ്ട്രാ ചാർജസ് ഒന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങത്തില്ല, ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ വന്ന് ഇവരത് ചെയ്തോളുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഒരു ദിവസം ഇവരുടെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ കെയർ ടേക്കറായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ആൾ വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, ആ ഇന്നൊരാൾ വന്ന് ഇതുപോലെ അവിടെയൊക്കെ ചെക്ക് ചെയ്തിരുന്നു എന്നൊരു ന്യൂസ് ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് വീണ്ടും വിശ്വാസം കൂടുകയാണ്. മിസ്റ്റർ എ എം പറഞ്ഞ പോലെ ഒരാൾ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നിവർക്കൊരു ആത്മവിശ്വാസം കൂടിയിട്ട് ഇവർ കാര്യങ്ങൾ പിന്നെയും നല്ല രീതിക്ക് ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആഫ്റ്റർനൂൺ ടൈമിൽ നമ്മുടെ നറേറ്ററിൻ്റെ വീട്ടിലെ ഡോർ ബെല്ല് കേൾക്കുകയാണ്. അദ്ദേഹം പോയി വാതില് തുറക്കുമ്പോൾ അവിടുത്തെ കെയർ ടേക്കർ വന്നിട്ട് പറയാണ്, ഇതുപോലൊരു ബ്യൂറോക്രാറ്റ് വന്ന് ഒരു എക്സ്പേർട്ട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫ്ലാറ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം, അപ്പം അതിനുള്ള പെർമിഷൻ ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. ഇവർ സമ്മതിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ സമയം അവർക്ക് അത്ര ഓക്കെ ആയിരുന്നില്ല, കാരണം ആഫ്റ്റർനൂൺ ആണ്, ഇവർ വൈഫ് ലഞ്ച് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ, ഇവർ കഴിച്ചിട്ടില്ല. എന്നാലും ഈ ഒരു സംഭവം ആയതുകൊണ്ട് അവർ പെർമിഷൻ കൊടുക്കുകയാണ്. അപ്പോഴത്തേനും ഒരാൾ ഇങ്ങനെ വരികയാണ്, ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് ഒരാൾ വരികയാണ്. അയാളുടെ ഫിസിക്കലി അയാളുടെ രൂപം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, ഒരു ക്യാറ്റിനെ പോലെ തോന്നുന്ന മുഖമെന്നാണ് പറയുന്നത്. അതായത് കട്ടിയുള്ള മീശയും ഒരു പൂച്ചയുടെ മീശ ഇരിക്കുന്നത് പോലെയും ഒരു ഗ്ലാസി ലുക്കൊക്കെ ഉള്ള നല്ല ബോഡി ബിൽറ്റ് ഉള്ളൊരു ആൾ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇവർക്കൊരു ക്യാറ്റിൻ്റെ മുഖമാണ് ആദ്യം തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം അകത്തേക്ക് വരുന്നു, റൂം ഫ്ലാറ്റ് മൊത്തത്തിൽ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തിട്ട് എല്ലാം പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ അവരോട് പറയുന്നുണ്ട്. ആ ടൈമിൽ ഇദ്ദേഹം എന്ത് ചെയ്യുക, പോകുന്നതിന് മുന്നേ ഫുഡിൻ്റെ സ്മെല്ല് വന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ നല്ല രീതിയിൽ സ്മെല്ല് ചെയ്യുമ്പോൾ നമ്മുടെ ഗൃഹനാഥൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കാനായിട്ട് അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ യാതൊരു മടിയും കൂടാതെ അദ്ദേഹം പോയി ഫുഡ് കഴിക്കുന്നതാണ് കാണുന്നത്. അപ്പം ഇവർ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാറി നിൽക്കുകയാണ്. അപ്പം അദ്ദേഹം ഇടയ്ക്ക് പോയി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കാനായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണ്, നേരത്തെ ഒരു പൂച്ചയുടെ മുഖം ഉണ്ടായിരുന്ന മനുഷ്യനിപ്പോൾ നോർവീജിയൻ റാറ്റിൻ്റെ മുഖത്തിലേക്ക് മാറുന്നതായിട്ട് അദ്ദേഹത്തിനൊരു മാറ്റം അനുഭവപ്പെട്ടു അയാളുടെ രൂപത്തിൽ. അപ്പോൾ അദ്ദേഹം തല കറങ്ങുന്ന രീതിയിൽ തിരിച്ചു വന്ന് ഭാര്യയോട് ഈ കാര്യം പറയുന്നില്ല, പകരം അയാൾക്ക് എന്തെങ്കിലും വേണമോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ഭാര്യയും പോയിട്ട് തിരിച്ചു വരുന്നത് ഇതേ അവസ്ഥയിലാണ്, ഒരു നോർവീജിയൻ റാറ്റിൻ്റെ മുഖമായിട്ട് അയാൾക്ക് മാറി എന്നുള്ള രീതിയിൽ ഇവർ ലാസ്റ്റ് എത്തുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും സമയം പോകുന്നത് പോലും അറിയാതെ അവിടെ തന്നെ നിന്ന നിൽപ്പിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അവരാകെ പുറത്തേക്ക് വരുന്നത് എപ്പോഴാണ്, ഇദ്ദേഹം ഫുഡ് കഴിച്ചിട്ട് വീട് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് ഇവർ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവർ അവിടെ ചെല്ലുമ്പോഴത്തേന് തന്നെ അദ്ദേഹം പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഇവരിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി എൻഡ് ആകുന്നത്. അപ്പം ഇതിൽ യഥാർത്ഥത്തിൽ നോർവേജിയൻ റാറ്റ് എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇല്ല. ഇത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഒപ്രഷനെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇല്ലാത്തൊരു കാര്യത്തെ, വെറും അടിസ്ഥാനരഹിതമായൊരു കാര്യത്തിനെ പറഞ്ഞിട്ട്, ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറഞ്ഞിട്ട് ഇവരെ ചൂഷണം ചെയ്യുന്നൊരു രീതി. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല, ഒരു വിഷയം വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന അവരുടെ ഒരു സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. ഇത് മൊത്തത്തിൽ ഓപ്പറേഷനാണ്. യഥാർത്ഥത്തിൽ ഈ നോർവേജിയൻ റാറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഗവൺമെൻറ്റിനെ തന്നെയാണ് കാണിക്കുന്നത്. ഒരു ബ്യൂറോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു ബ്യൂറോക്രാറ്റ് തന്നെ അല്ലേ ഈ നോർവേജിയൻ റാറ്റിനെ പോലെ ഇവർക്ക് തോന്നുന്നത്. അതിനർത്ഥം എന്താണ്, ആരാണ് ഈ നോർവേജിയൻ റാറ്റ് എന്ന് പറയുന്നത്? അവിടുത്തെ ഗവൺമെൻറ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു നോർവേജിയൻ റാറ്റും അതിനോട് സംബന്ധിച്ച് ഇവർക്കുണ്ടാകുന്ന ഈ പേടിയും ഒക്കെ യഥാർത്ഥത്തിൽ അവിടുത്തെ അറബ് ഇസ്രയേലി കോൺഫ്ലിക്റ്റിൻ്റെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തും പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു മീനിങ് ഇതിൽ
വരുന്നുണ്ട്. ഈ നോർവേജിയൻ റാറ്റും ക്യാറ്റ്സും ഒക്കെയാണ് ഇതിൽ വരുന്നതെങ്കിലും അതൊക്കെ ഇൻഡയറക്റ്റായിട്ട് ഇത്തരത്തിലുള്ള റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ ഇദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറിയുടെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പം കുറേ അധികം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. എന്നാലും നന്നായിട്ട് വായിച്ചതിന് ശേഷം പോയി എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക.